നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കേരളത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടൽ തന്ത്രം തുടരുകയാണ്. യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ. പ്രതി ജയചന്ദ്രൻ പോലീസ് പിടിയിലായിട്ടുണ്ട്. വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടുകയായിരുന്നു. കൊലപാതകം നടന്നത് ഈ മാസം 7-നാണ്. വീടിന് സമീപത്താണ് കുഴിച്ചുമൂടിയത്. ദൃശ്യം സിനിമാ മോഡലാണ് കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു. ഈ മാസം 6 മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രതി ജയചന്ദ്രൻ ശ്രദ്ധ തിരിച്ചു ശ്രമം നടത്തി. കൊച്ചിയിലെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഒടുവിൽ പ്രതിക്ക് കുടുക്കായി മാറിയത്. വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്തായിരുന്നു ജയചന്ദ്രൻ. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിജയലക്ഷ്മിയെ കാണാതായത്. അമ്പലപ്പുഴയിലാണ് കുഴിച്ചുമൂടിയത്. യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്ന് ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജയചന്ദ്രനുമായി ജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാളുമായി ജയലക്ഷ്മിക്ക് ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട്. ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തുന്നത്. ജയചന്ദ്രന്റെ വീട് കരൂരിലാണ്. കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായും മൊബൈൽ കിട്ടിയതായുമാണ് ഈ സംഭവത്തിന് വഴിത്തിരിവായത്. യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചതാണ് പോലീസ് സംശയത്തിന് ഇടയാക്കിയത്. കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ KSRTC ബസ്സിൽ നിന്നാണ് കണ്ടെത്തിയത്. കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറി മൊബൈൽ ഫോൺ, ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനിലേക്ക് എത്തിയത്. ഫോൺ ബസ്സിൽ ഉപേക്ഷിച്ചത് ജയചന്ദ്രനാണെന്നും മനസ്സിലായി. യുവതിയുടെ സഹോദരിയാണ് പരാതി നൽകിയത്. സാധാരണ കാണാതാകൽ എന്ന രീതിയിലാണ് അന്വേഷിച്ചത്. ഇതിനിടയിലാണ് ഫോൺ കിട്ടിയത്. ഫോൺ കണ്ടക്ടർക്ക് കിട്ടിയത് സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. പിന്നീട് ഫോണിൽ അന്വേഷണം നടന്നു. അങ്ങനെ അന്വേഷണം ജയചന്ദ്രനിലേക്ക് എത്തി. 2 വർഷം മുമ്പാണ് ജയചന്ദ്രനെ വിജയലക്ഷ്മി പരിചയപ്പെട്ടത്. വിജയലക്ഷ്മി വിവാഹമോചിതയാണ്. ജയചന്ദ്രൻ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഈ ബന്ധം തുടരുന്നിടയിലാണ് ജയലക്ഷ്മിക്ക് വരുന്ന ചില ഫോണുകളുടെ പേരിൽ പ്രശ്നം തുടങ്ങിയത്. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് അടുത്താണ് ഈ പ്രശ്നത്തെ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയത്. കുറച്ചു കാലമായി വിജയലക്ഷ്മിക്കൊപ്പമാണ് ജയചന്ദ്രൻ കഴിഞ്ഞത് എന്നും സൂചനയുണ്ട്. ഫോൺ കിട്ടിയതിനെ തുടർന്നുള്ള മൊഴിയെടുക്കലിലാണ് ജയചന്ദ്രൻ കുറ്റം സമ്മതം നടത്തിയത്. തന്നെ ചതിക്കുന്നുവെന്ന സംശയമുണ്ടായെന്നും അതുകൊണ്ടാണ് കൊന്നതെന്നുമാണ് ജയചന്ദ്രൻ മൊഴി നൽകിയത്.